സീരിയലുകളിൽ നിന്ന് പഴയ നടിമാരൊക്കെ മാറുമ്പോൾ അവരിലേക്ക് പുതിയ കഥാപാത്രങ്ങൾ എത്തുമ്പോൾ പ്രേക്ഷകർ വളരെയധികം സങ്കടപ്പെടാറുണ്ട്. അവർ ചെയ്തു തീർത്ത കഥാപാത്രങ്ങൾ മറ്റാർക്കും ചെയ്യാൻ സാധിക്കില്ല എന്ന വിശ്വാസത്തോടെയാണ് ആ വിഷമം വരാറുള്ളത്. മഞ്ഞൾ വിരിഞ്ഞ പൂവിൽ ഇനി സോനയില്ല എന്നുള്ള വിഷമമാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. കണ്ണീരോടെയാണ് ജിസ്മി ഇക്കാര്യങ്ങൾ അറിയിക്കുന്നതും. ഹൃദയം തകർന്ന സെറ്റിൽ നിന്നും ഇറങ്ങിയിരിക്കുകയാണ്. വല്ലാത്ത വിഷമം ആ മുഖത്തുണ്ടെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു. ആ വിഷമം കാണാൻ സാധിക്കുന്നുവെന്നും പറയുന്നു. അത് ജിസ്മിയുടെ മുഖത്ത് കാണാനുണ്ട് എന്ന് വളരെയധികം സങ്കടത്തോടെയാണ് വ്യക്തമാക്കുന്നത്. ഒരു വലിയ സന്തോഷമാണ് ഇവിടെ തീരുന്നത്. സോന എന്ന കഥാപാത്രം എൻ്റെ ഹൃദയത്തിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളില്ലാതെ എനിക്കിത് നടത്താനാകില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഗർഭിണിയായതുകൊണ്ടാണ് താരം റെസ്റ്റ് എടുക്കുന്നത്. എന്നാൽ ബ്രേക്ക് എടുത്ത് തിരികെ വരണമെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. പുതിയ സോനയെ ഞങ്ങൾക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല. ഞങ്ങൾക്ക് വിശ്വസിക്കാനാകുന്നില്ല. അത് ഇനി ഞങ്ങൾക്കൊരിക്കലും സഹിക്കാനാകുന്നില്ല. ചേച്ചി തന്നെ ബ്രേക്ക് എടുത്ത് വിശ്രമമൊക്കെ കഴിഞ്ഞ് ആ കഥാപാത്രത്തിലേക്ക് തിരിച്ചു വരണം. ജിസ്മി അല്ലാതെ മറ്റൊരാളെ ആ കഥാപാത്രത്തിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് പ്രേക്ഷകരെല്ലാവരും കമൻറ്റുമായി എത്തുകയാണ്. പ്രേക്ഷകർക്കെല്ലാവർക്കും വളരെയധികം പ്രിയപ്പെട്ട താരം തന്നെയായിരുന്നു ജിസ്മി എന്ന് ഇതിലൂടെ മനസ്സിലാകുന്നു. അങ്ങനെ എത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഡെലിവറിക്ക് വേണ്ടി സോന എന്ന ക്യാരക്ടറിൽ നിന്നും ഇവിടെ വിട പറയുകയാണ്. ആദ്യം ദൈവത്തിന് നന്ദി. ഇത്രയും നാൾ നിങ്ങൾ എന്നെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും വളരെയധികം നന്ദി. സോന എന്ന ക്യാരക്ടർ ചെയ്യാൻ എന്നെ കൊണ്ട് നടന്ന എൻ്റെ അച്ഛനോടാണ് എൻ്റെ ആദ്യം നന്ദി. എൻ്റെ കുടുംബത്തിലെ എൻ്റെ സ്വന്തം അച്ഛൻ. പിന്നെ എന്നെ ഈ സീരിയലിൽ സോന എന്ന കഥാപാത്രത്തിലേക്ക് ചൂസ് ചെയ്ത ഡയറക്ടറിനും വലിയ നന്ദിയുണ്ട്. MVP ഫസ്റ്റ് ഡയറക്ടറായ രാജീവ് നെടുംകണ്ടൻ സാറിനോടും പ്രൊഡ്യൂസർ ഉണ്ണിത്താൻ സാറിനോടും റൈറ്ററിനോടും തീർത്താ തീരാത്ത നന്ദിയുണ്ടെന്ന് എഴുതുന്നു. ബാക്കി ഉള്ള എല്ലാവരോടും, ഡയറക്ടർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പ്രസാദ് ചേട്ടനോടും ഉല്ലാസിനോടും, അതുപോലെ കോ ആർട്ട് സ്പെഷ്യൽ താങ്ക്സ് ആയ സോനാസ് ഡാഡി രാജീവ് നാഥിനോടും, ടെക്നീഷ്യൻസിനോടും, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോടും, മുത്തുവണ്ണനോടും, എഡിറ്റിംഗ് ടീമിനോടും, അനീഷ് ഉണ്ണിത്താൻ പ്രോസ് പ്രൊഡക്ഷൻ ടീമിനോടും എല്ലാവർക്കും വളരെ നന്ദി എന്ന് ജിസ്മി കുറിക്കുന്നു. ഇനിയും ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നു. നിങ്ങളുടെ സപ്പോർട്ട് മാത്രം പോരാ, പ്രാർത്ഥനയും കൂടി വേണമെന്നും, ഞാൻ ആ അമ്മ കൂടിയാകാൻ പോകുകയാണെന്നും, നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ ഉണ്ടാകാൻ കൂടി പ്രാർത്ഥിക്കണമെന്നും പറയുന്നുണ്ട്. ആഫ്റ്റർ ഡെലിവറി ഞാൻ വീണ്ടും പൂർവാധികം ശക്തിയോടെ തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുമെന്നും, അതിന് എൻ്റെ ബാക്ക് ബോണായ മിഥുൻ രാജേന്ദ്രനും എൻ്റെ ഹസ്ബൻഡും ഫാമിലിയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും, എൻ്റെ ടീമിനെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നുവെന്നും താരം കുറിക്കുന്നു. താരത്തിൻ്റെ കുറിപ്പ് തന്നെയാണ് എല്ലാവരുടെ ഇടയിലും വളരെയധികം വൈറലാകുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് മാത്രം പോരാ, പ്രാർത്ഥന കൂടി വേണമെന്നും, ഞാനൊരു അമ്മ കൂടി ആവാൻ പോകുകയാണെന്നും, നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെയും കൂടി പ്രാർത്ഥിക്കണമെന്നും, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല എന്നൊക്കെ പ്രേക്ഷകർ പറയുന്നു. സ്വന്നിൽ വിരിഞ്ഞ് പോവുക ഇല്ലീൻ സോനയായില്ല എന്നുള്ളത് വളരെയധികം വിഷമമുള്ള വാർത്തയാണെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്. ഹൃദയം നുറുങ്ങുന്ന വേദനയിൽ തന്നെയാണ് വേദന കടിച്ചമർത്തി ഇപ്പോൾ നടി ഇതിനെക്കുറിച്ച് പറയുന്നത്. ജിസ്മിയുടെ ജീവിതത്തിലെ വലിയൊരു സന്ദർഭം തന്നെയായിരുന്നു ഈ സീരിയൽ. മഞ്ഞൾ വിരിഞ്ഞ പൂവ് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. കാരണം എൻ്റെ ജീവിതത്തിൽ എല്ലാ വഴിത്തിരിവും ഉണ്ടാക്കിയതും ഈ സീരിയൽ തന്നെയാണെന്ന് സോന എന്ന കഥാപാത്രത്തിൽ അവസാനമായി അണിനിരന്ന വേഷത്തിലൂടെ ഇപ്പോൾ നടി ജിസ്മി വ്യക്തമാക്കുന്നു. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.